കുറച്ച് ദിവസമായിട്ട് വൈകിയാണല്ലോ വരുന്നത്. അത് പിന്നെ ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ടാ. ഇനി വൈകത്തില്ല, കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം. വാക്ക് പാലിച്ചാ മതിയായിരുന്നു. ഓ, കൂളിംഗ് ഗ്ലാസ് 4 ആണോ? ഹേ, 4 ഒന്നും അല്ല, ഫുട്പാത്തിൽ ചൈനീസ് സാധനങ്ങൾ വെക്കുന്ന സുഗുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. 150 രൂപയായി, പക്ഷേ നല്ല ലുക്കല്ലേ. പിന്നെ ഇതിനിടയ്ക്ക് പള്ളിയിലൊക്കെ പോവാൻ എങ്ങനെയാ സമയം കിട്ടുന്നേ? പള്ളിയിലും? ഓ, പള്ളി അങ്ങനെ പള്ളിയിൽ പോകാറൊന്നും ഇല്ല. പിന്നെ രാവിലെ ശില്പയെ കൂട്ടാൻ വരുമ്പോ തങ്കച്ചമ്പാസറ വായിന്ന് കേൾക്കുന്ന സുവിശേഷം മാത്രമേ ഉള്ളൂ. ഒരു ചുവന്ന കളറിൽ ഷർട്ട് എടുക്കാൻ മേലായിരുന്നോ? ചുവപ്പോ? അതെന്നെ, ചുവപ്പ് നന്നായിട്ട് ചേരും. എടുക്കാം, ചുവപ്പ് കളർ എടുക്കാം. അപ്പൊ റെഡ് ഷർട്ട് ഇട്ടേച്ച് വരികയല്ലേ. ഹലോ, ആ ചുവന്ന ഷർട്ട് ഇട്ടിട്ട് വരികയല്ലേ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ആ ശരി, ഞാൻ ക്ലാസ് ചെന്നിട്ട് വിളിക്കാം. നീ നോട്ടം പോകുന്നില്ലേ? ഉണ്ട് പാസ്റ്റർ. ഞാൻ വിചാരിച്ച നീ വല്ല പ്രച്ഛന്ന വേഷം എടുത്തിട്ടും പോയിരിക്കും. ഈ വന്ന നാട്ടുകാരെ കൊണ്ട് എന്റെ തന്തയ്ക്ക് വിളിപ്പിക്കും. യൂണിഫോം ഇടാ. അത് ശരി. ഡ്രൈവറുടെ സീറ്റിന് കാക്കശട്ട് ഇടണമെന്നാണോ ഡ്രൈവർ കാക്കശട്ട് ഇടണമെന്നാണോ നിയമം? എന്റെ പൊന്നാ അംബ്രോസെ, ഒന്നാമതെ ഓട്ടം കുറവാ. അതിനിടയ്ക്ക് നീ ഈ കോലത്തിൽ ഓട്ടോ ഓടിക്കുകയും കൂടെ ചെയ്ത പേടിച്ച് നാട്ടുകാരനകത്തിട്ട് കയറൂടാ. ആരായി ഡ്രസ് മേടിച്ചേ? ഞാൻ തന്നെയാ. നീയാ? പ്രൈസ് ദ ലോർഡ്. പപ്പാ, ഞാൻ പോവാന്ന് കേട്ടോ. ചോമ്പ് നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഒരു കലത്തിന്റെ കൂടെ കുറവുണ്ടായിരുന്നു, അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് പാടത്ത് നിർത്താവായിരുന്നു. വീട്ടിലായിരുന്ന കൊണ്ടാണോ ഷർട്ട് നല്ലതാന്ന് പറയാഞ്ഞേ? എന്നാന്ന്? അല്ല, ഷർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഏത് ഷർട്ട്? ഈ ചുവന്ന ഷർട്ട്. ഓ, അതോ, ഞാൻ പറഞ്ഞല്ലോ പാടത്ത് കൊണ്ടുപോയി കോലായിട്ട് വെക്കാൻ കൊള്ളാമെന്ന്. ഓ തമാശ. എന്നാ തമാശ? ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞ്. തലയ്ക്ക് വെളിവെള്ള ആരേലും ഇങ്ങനത്തെ ഡ്രസ് ഇടുവോ? അപ്പൊ ഇന്നലെ പറഞ്ഞതോ ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്ന്? എന്നാന്ന്? തനിക്ക് ചുവപ്പ് കളർ ചേരുമെന്ന് ഞാൻ പറഞ്ഞു എന്നോ? തനിക്ക് എന്നാ വട്ടാന്നോ? ഓ, ഓർമ്മയില്ല അല്ലേ. ഇന്നലെ രാവിലെ ഇതുപോലെ പോകുമ്പോ എന്റെ കൂളിംഗ് ഗ്ലാസ് നന്നായിട്ടുണ്ടെന്നും ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്നും ശില്പയാ പറഞ്ഞത്. ഞാനോ? ആ. ഓ അംബ്രോസേ, അത് ഇയാളോട് അല്ലായിരുന്നു. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചതാ ബ്ലൂടൂത്ത് വഴി. ഐ ആം സോറി. ഫ്രണ്ടിനോടോ? പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ പൊട്ടനാക്കുക അല്ലേ? തനിക്ക് ബോധമില്ലേ? ഞാൻ സംസാരിച്ച തന്നോടല്ലായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു. ചുമ്മാ ഷർട്ട് കൊള്ളാം ഗ്ലാസ് കൊള്ളാം എന്നൊക്കെ പറയാൻ എനിക്ക് വട്ടില്ല. യൂസ്ലെസ് ഫെല്ലോ. ഇതാ ബ്ലൂടൂത്ത്. ഇത് ചെവിയിൽ വെച്ച് എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഇയാൾ കേട്ടത്. അല്ലാതെ തന്നോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ തന്റെ കാമുകിയൊന്നുമല്ലോ. ഓരോ വിഡ്ഢിവേഷം കിട്ടി ഇറങ്ങിക്കോളൂ. അല്ല പിന്നെ അവളെ അപ്പരെ കെട്ടിക്കാരുണ്ടാക്കി ഒരു ചുവന്ന ഷർട്ട്. അവസാനം അവള് പറഞ്ഞിട്ട് പോയൊരു ഡയലോഗ് ഉണ്ട്, അതെന്റെ കാതില് പിന്നെ പിന്നെ മുഴങ്ങുക. അത്രയ്ക്കും നല്ല ഡയലോഗ് ആണോടാ അത്? അവളെ കൊണ്ടിരിക്കും പറയിക്കറോടാ.
ആംബ്രോസേട്ടാ, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾ എന്റെ കാമുകനാണ്, ഞാൻ പറയിക്കോടാ. ജയ് ജവാൻ ജയ് കിസാൻ. അല്ല, അതിനെന്നേലും വഴിയുണ്ടോ? അത് നീ എന്നോടാന്നോ ചോദിക്കുന്നേ? നിന്റെ ദൃഢപ്രതിജ്ഞ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നീ വല്ല വഴിയും കണ്ടു കാണുന്നു. എന്റെ മുന്നിൽ ഇനി പെരുവഴി മാത്രമേ ഉള്ളടാ. ഒരു വഴിയുണ്ട്. എന്ത് വഴി? അല്പം വളഞ്ഞതാ, ചെറിയ കാശുമുടക്കുണ്ട്. ഞാൻ ബ്ലേഡ് എടുക്കടാ. മീട്ടുക്ക ഇത് സിബിയ വേണ്ട, അവ സമ്മതിക്കല. വേണ്ട. എന്താ വഴി? കീറുപാപ്പൻ. എന്ത് കീറുപാപ്പൻ? കൊടും ക്രൂരൻ. ആരാ? പാപ്പൻ സാറെ കാണാൻ വന്നു. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? വെയിറ്റ് ചെയ്യ്. ഓ കീറുപാപ്പൻ. പ്രശ്നങ്ങൾ പറയാം, ചുരുങ്ങിയ വാക്കുകളിൽ. ദീർഘഭാഷണങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്താ താമസം? പ്രശ്നം പ്രേമാണേ. പെൺകുട്ടിക്ക് ഇവനോട് ഇഷ്ടം അങ്ങ് തോന്നണം. ഇതിപ്പോൾ ഒരു ചീട് പ്രണയ വിഷയമാണല്ലോ. പഴയ സിനിമകളിൽ നിന്ന് ടെക്നിക്കുകൾ അടിച്ചു മാറ്റാം. ഇംഗ്ലീഷ്, കൊറിയൻ, ചൈനീസ്, തായ് സിനിമകളിലാണെങ്കിൽ റേറ്റ് കൂടും. കൂതറ മലയാള സിനിമയിലെ ടെക്നിക്കുകളാണെങ്കിൽ റേറ്റ് കുറയും. ഏത് വേണം? Which do you want? മലയാളം മതി. പൂർ മലയാളം. നായികയ്ക്ക് നായകനോട് പ്രേമം തോന്നണം. 80-90 കാലഘട്ടം മലയാള സിനിമ ചീപ്പ് റേറ്റ് ആണ്. മോൾ തന്ത്രം മതി. യെസ് ബോസ്. ഓഫ് കോഴ്സ്. ബോസ്, നായികയെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന വില്ലൻ, നായികയെ രക്ഷിക്കാൻ വില്ലനെ നേരിടുന്ന നായകൻ, വില്ലൻ പരാജയപ്പെടുന്നു. അപ്പോൾ നായികയ്ക്ക് നായകനോട് പ്രേമം, ആരാധന. പെൺകുട്ടികളെ വളയ്ക്കാൻ ഒരു കാലത്ത് സജീവമായി ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണിത്. ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല ബോസ്. ഗുഡ്, വെരി വെരി ഗുഡ്. പിന്നെ 5,000 കാശ്, ആളുടെ പേര്, സ്വഭാവം, തൊഴിൽ, പിന്നെ സഞ്ചരിക്കുന്ന വഴി, കൃത്യം നടത്തേണ്ട ദിവസം ഒക്കെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത് രസീത് വാങ്ങണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും അവിടെ നിന്ന് പറയൂ. എവിടെ? ദാ അവിടെ. നീ എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെയും കൊണ്ട് ചന്തമുക്ക് വഴി വരിക. അവിടെ ആലമ്മൂട് വളവിൽ നമ്മുടെ ആളുകൾ ഒരു വെള്ള ഓമിനിയിൽ കാത്തുകിടക്കും. ഓട്ടോക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തുക. എന്നാ പറ്റി? അറിയില്ല, എന്താന്ന് നോക്കട്ടെ. വണ്ടി നമ്പർ KL7G666. നമ്മൾ നിയോഗിക്കുന്ന ഒരു വിശ്വസ്തൻ ഈ സമയം അമളുടെ കയ്യിലുള്ള ബാഗോ സഞ്ചുവെ എന്താണെന്ന് വെച്ചാൽ തട്ടിയെടുത്തോടാൻ ശ്രമിക്കും. ഞാൻ തന്നോട് അപ്പഴേ പറഞ്ഞതല്ലേ ഈ വഴി കൂടി വരണ്ടെന്ന്? അതെങ്ങനാ പറഞ്ഞാ കേക്കണ്ടേ? നന്നാക്കും പോലും ഈ ഭാഗത്ത് ആരും കിട്ടുകയല്ല. ആശം പിടിക്കാനായിട്ട് അവനെ തല്ലിത്തോൽപ്പിക്കുന്നതായി കാണിച്ച് ബാഗ് തിരിച്ചെടുത്ത് അവളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുക. എന്തുപറ്റി? അറിയില്ല, വണ്ടി ഓഫായി പോയി. പാസഞ്ചർ ആണോ? പാസഞ്ചർ ആണോ എന്ന് കിട്ടിപ്പോയി. ഞാൻ തരികയില്ല. ഇന്ന് അവളുടെ മുമ്പിൽ സ്റ്റാറാണ്. വേഗം വാടാ. ഓ
അവളെ കാണരുത്. ആണെന്ന് പറഞ്ഞു.